ശ്രീ ബാലേന്ദ്രകുമാർ, താങ്കൾക്ക് എത്ര കണ്ടത് വെളിച്ചത്ത് പറയാനാകും എന്ന് എനിക്കറിയില്ല. പക്ഷേ ദിലീപ് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിൽ അദ്ദേഹത്തിന് കോടതിയിൽ പറയാനുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി താങ്കൾ പറയണ്ടേ? നോക്കൂ, അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിൽ ആറാമത്തെ പേജിൽ ആറാമത്തെ ഖണ്ഡികയിൽ മിസ്റ്റർ ബാലചന്ദ്രകുമാർ വണ്ണമംഗ് ദ ലിമിറ്റഡ് നമ്പർ ഓഫ് അക്വൻറ്റൻസ് ഓഫ് ദ പെറ്റീഷണർ ഹു കെയിം ഫോർവേഡ് ഓഫറിങ് അൺഫ്ലിഞ്ചിങ് സപ്പോർട്ട് ടു ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അൺഫ്ലിഞ്ചിങ് സപ്പോർട്ട് താങ്കൾ ദിലീപ് ജയിലിൽ പോയ ഘട്ടത്തിൽ നൽകിയിരുന്നു. അതിൻ്റെ കുറേ അങ്ങോട്ടേക്കുള്ള ഭാഗം എടുത്തിട്ട് ഞാൻ വായിച്ച ഇങ്ങനെ വായിക്കാം. ബാലചന്ദ്രകുമാർ ഫാൾസ്ലി ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ഡ്യൂ ടു ഹിസ് ഇൻ്റർവെൻഷൻ ത്രൂ ദ ബിഷപ്പ് ഓഫ് നെയ്യാറ്റിൻകര ദാറ്റ് ദ ഫസ്റ്റ് പെറ്റീഷണർ വാസ് ഏബിൾ ടു ഗെറ്റ് ബെയിൽ. അബൌട്ട് എ മന്ത് ആഫ്റ്റർ ദ റിലീസ് ഓഫ് ദ ഫസ്റ്റ് പെറ്റീഷൻ ഓൺ ബെയിൽ, മിസ്റ്റർ ബാലചന്ദ്രകുമാർ ഡിമാൻഡഡ് മണി ക്ലെയിമിംഗ് ദ ബിഷപ്പ് ഓഫ് നെയ്യാറ്റിൻകര ഹാഡ് ടു ബി പെയ്ഡ് ഫോർ ദ ഹെൽപ്പ് റെൻഡേഡ് ബൈ ഹിം ഇൻ സെക്യൂറിംഗ് ബെയിൽ ഫോർ ഫസ്റ്റ് പെറ്റീഷണർ എന്ന് പറയുകയാണ്. താങ്കൾ നെയ്യാറ്റിൻകര ബിഷപ്പിന് പണം കൊടുക്കാൻ വേണ്ടി ദിലീപിനോട് പണം ചോദിച്ചു. കാരണം നെയ്യാറ്റിൻകര ബിഷപ്പിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ദിലീപിന് ബെയിൽ കിട്ടിയത് എന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു താങ്കൾ. സാർ, അത് അല്ലാതെയും കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടില്ലേ? ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്താണ്, പുള്ളി കൃത്രിമമായി ചമച്ച ഡോക്യുമെന്റുകൾ എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ എന്തൊക്കെ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഞാൻ തള്ളിക്കളയുന്നു ഒന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2017 സെപ്റ്റംബർ 13 രാത്രി 10:26:11 സുരാജ് 550 55 അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ നമ്പറിൽ നിന്ന് എനിക്ക് അയച്ച മെസ്സേജ് കൂടെ കൊണ്ടുവരണം. അതിന്റെ പിന്നെ താഴോട്ട് മെസ്സേജുകളുണ്ട്. ഇതാണ് ആദ്യത്തെ മെസ്സേജ്. എനി ചാൻസ് ടു നോ വൺ മിസ്റ്റർ വിൻസെന്റ് സാമുവൽ ബിഷപ്പ് നെയ്യാറ്റിൻകര? ഇത് സുരാജ് നിർബന്ധം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് കൊണ്ടുവരണം. ആ ബാലചന്ദ്രകുമാർ എന്താണ് മറുപടി കൊടുത്തിട്ടുള്ളത് അറിയണമല്ലോ. അതേപോലെ തന്നെയാണ് ദിലീപ് 2018 ജൂലൈ 27 രാവിലെ 10:45:25 അയാള് പറയുന്നു, ഞാൻ മോളുടെ ആഭരണമുണ്ട്, അത് വിൽക്കുകയോ പണയം വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു മെസ്സേജ് ദിലീപും കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ മാത്രമേ അദ്ദേഹം ആരോപിച്ചിരിക്കുന്ന ഈ ആരോപണത്തിന് പൂർണ്ണതയുണ്ടാകൂ. കാരണം ബാലചന്ദ്രകുമാർ എന്തെങ്കിലും കാശ് വല്ലതും ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു മെസ്സേജും ഞാൻ അദ്ദേഹത്തിന് നാളിതുവരെ അയച്ചിട്ടില്ല. അദ്ദേഹത്തിന് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനത് എന്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവർ ഫോൺ കളഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അവർ പെട്ടു. അതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഒരു ഒരു കൊടിമരം സ്ഥാപിക്കാൻ വേണ്ടി 50,000 രൂപ വാങ്ങിയോ താങ്കൾ? ഒരിക്കലും ഇല്ല. അങ്ങനെ അതല്ല ഞാൻ അന്നേ ദിവസം തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഞാൻ അന്നേ ദിവസം തന്നെ ഞാൻ നിഷേധിച്ചതാണ്. ഒരു തരത്തിലുമുള്ള സാമ്പത്തിക എന്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളോ. ദറാഫ്റ്റർ മിസ്റ്റർ ബാലചന്ദ്രകുമാർ ഹാസ് സെൻഡ് പിക്ചേഴ്സ് ഓഫ് എ മസ്റ്റ് ക്ലെയിമിംഗ് ദാറ്റ് ഹി ഗോട്ട് ഇറ്റ് കൺസ്ട്രക്ടഡ് വിത്ത് ₹50,000. ഒരിക്കലും ഇല്ല. ഒരു തരത്തിലും അങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടുകളൊന്നും എന്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ ദിലീപുമായിട്ട് നാളിതുവരെ നടത്തിയിട്ടില്ല. ദിലീപുമായിട്ടോ ദിലീപിന്റെ കുടുംബത്തിലുള്ള ആരുമായിട്ടോ ഒരു തരത്തിലുമുള്ള ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടില്ല. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, അദ്ദേഹം പിന്നെ ഒരു ഡേറ്റ് കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് തോമിച്ചൻ മുളകുപാടം വന്നിട്ട് പോയതിന്റെ അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടിരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളും കൂടെ അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട്. തോമിച്ചൻ മുളകുപാടം വന്ന ദിവസം അവിടെ വന്നത് ആര്? അല്ല, അത് അദ്ദേഹം പറയേണ്ടതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാള് വന്നത് ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം അത് പറയണം. തീർച്ചയായിട്ടും 2018 ഓഗസ്റ്റ് 2nd. അതെ, 2/8/2018 തോമിച്ചൻ മുളകുപാടം അന്ന് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കട്ടെ. അപ്പൊ അതുപോലെ ദുരൂഹത നിറഞ്ഞതാണ് ദിലീപിന്റെ. അല്ല, രമേശ് മുളകുപാടം ഇറങ്ങുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ എൻട്രി. അതെ, ഞാനും അവിടെ വന്ന ആളാണ്. ഞാൻ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന ആള്. ഞാൻ അവിടെ വന്നിരുന്നു ആ സമയത്ത്. ഞാൻ അപ്പുറത്താണെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വരാറുണ്ടല്ലോ. അപ്പോ ഒരു മതിൽ ഒരു കോമ്പൗണ്ടിന്റെ അപ്പുറത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവർ പലതും ഒളിച്ചാണ്. ചില ഈ ഔട്ട്ലൈൻ സ്റ്റോറി പറയുന്നത് പോലെ അവസാനത്തെ നിമിഷത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഓരോ കൈകാലിട്ടടിക്കുന്നത്. ഈ വിഷയങ്ങൾ നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഭയവുമില്ല. ഈ ആളുകളെയൊക്കെ വിളിപ്പിച്ചത് ഇത്തരം കൂടിക്കാഴ്ചകളെ കൂടി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണോ? അതറിയാമോ താങ്കൾക്ക്?
അല്ല ഇതിൽ ഈ ഈ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് വന്ന അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്നൊക്കെ ഞാൻ പിന്നെ അറിയുന്നത്, ദിലീപിന്റെ അതെ ഒരു സജിത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്ന പേര് സാജിത്ത് ജിബ്രാൻ എന്നാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. ദിലീപേട്ടന്റെ സുഹൃത്താണ്, ദിലീപേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറയാതെ ഇൻഡയറക്ട്ലി പറഞ്ഞു. എനിക്കൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട്, ദിലീപേട്ടനായിട്ട് കൂടെ സംസാരിച്ചു, നമുക്ക് തമ്മിലൊന്ന് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സി ഡി ആർ അടിക്കുക. അദ്ദേഹം എന്നെയാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്, ഞാനത് എനിക്കത് അങ്ങനെ ഒരു ആളിനെ അറിയില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറായി. എന്റെ വീട്ടിലാണ് അദ്ദേഹം സിറ്റിയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള എന്റെ വീട്ടിലേക്ക് വന്ന് രാത്രി എന്റെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് പോയത്. അദ്ദേഹം വന്നിട്ട് പോയതിന് ശേഷം ദിലീപിന് അയച്ച മെസ്സേജ് കൂടെ ദിലീപ് കൊണ്ടുവരണം, ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അയച്ച മെസ്സേജ്. മാത്രമല്ല അദ്ദേഹം വന്ന് പറഞ്ഞത് നിലവിലെ കേസ് നിലവിൽ ദിലീപേട്ടൻ ഈസി ആയിട്ട് ഊരിപ്പോരും, അതിന്റെ വഴികൾ എങ്ങനെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയ ഒരു മഹാനാണ് ഇദ്ദേഹം. അവിടെ ചെന്നിട്ട് ദിലീപിന് വേണ്ടി ഇപ്പൊ അനുകൂലിച്ചുകൊണ്ട് അവിടെ എന്ത് മറുപടി കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും കോടതിയോട് പറഞ്ഞിരിക്കുന്നത് താങ്കൾ ഒരു ഫ്രോഡാണ്, താങ്കളുമായിട്ട് ഒരു കച്ചവടവും വേണ്ട എന്ന് ഈ അഡ്വക്കേറ്റ് സജിത്ത് ദിലീപിന് അഡ്വൈസ് ചെയ്തു എന്നാണ്. തൊട്ടടുത്ത ദിവസം, അതായത് ദിലീപ് ഇപ്പൊ ഫോണ് റിക്കവർ ചെയ്തുകൊണ്ട് വരുമല്ലോ, തൊട്ടടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഇട്ടു, ആ മെസ്സേജ് കൂടെ കൊണ്ടുവരണം. ഈ വന്നിട്ട് പോയാൽ നിങ്ങളെ കുറിച്ച് വളരെ മോശമാണ് ഇവിടെ പറഞ്ഞിട്ട് പോയത്, ഇങ്ങനെ ഒരാളിനെ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ അയക്കരുതായിരുന്നു എന്നാണ് ഞാൻ കൊടുത്ത മെസ്സേജ്. അത് ദിലീപ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് അല്ല, ഞാൻ ഒറ്റ ചോദ്യമുണ്ടല്ലോ സാർ അവിടെ, ഞാൻ ദിലീപിനൊരു മെസ്സേജ് അയച്ചപ്പോ ദിലീപ് എന്തിന് ഇങ്ങനെ ഒരാളിനെ എന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു, എന്ത് ബിസിനസ്സാണ് ഞാനും ദിലീപും തമ്മിൽ ഉള്ളത്? അപ്പൊ എന്തോ ഒരു ഇടപാട് അവിടെ ഇല്ലേ? നിങ്ങൾക്ക് സാധാരണ പറയുന്നവർക്ക് എന്തും പറയാലോ, പൾസർ സുനിയെ തോളത്ത് കയറ്റോണ്ട് ഇടുന്ന അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണോ ഞാൻ? ആക്രമിച്ച പെൺകുട്ടിയുടെ വീഡിയോ സ്വന്തം വീട്ടിലിട്ട് കൂട്ടം ചേർന്നിരുന്ന് കണ്ട് രസിച്ച ആ ആളിന്റെ നിലവാരത്തെക്കാൾ കുറഞ്ഞ നിലവാരമാണോ സാർ എന്റെ നിലവാരം? ഈ ഗുണ്ടായുസവും ഈ അഭ്യാസങ്ങളും ഈ കോടതിയോട് പോലും എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു ദിവസം, കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചില തെളിവുകൾ കണ്ട് അസ്വസ്ഥതയുണ്ടായി എന്ന് പറഞ്ഞ ഉടനെ ഇദ്ദേഹം അങ്ങോട്ട് പറയാണ് കണ്ടീഷൻസ് അങ്ങോട്ട് കോടതിയോട് പറയാണ്, ഇടയിൽ വരാം, ചോദ്യം ചെയ്യലിന് ഞാൻ വരാം, 6 മണിക്കൂർ ഞാൻ വന്ന് നിന്നോളാം എന്ന്. ഞാൻ എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറയാണ്, സാധാരണ കണ്ടീഷൻസ് കോടതിയാണ് പറയുന്നത്, ഏത് സമയത്ത് എവിടെ പോകണം, എത്ര മണിക്കൂർ അവിടെ ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഹാജരാവണം. പക്ഷെ ഇദ്ദേഹം കണ്ടീഷൻ അങ്ങോട്ട് വെക്കുന്നു. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇതാ നിയമപാലകരൊക്കെ ഇരിക്കുകയാണ് കേരള. അല്ല, രാമൻപിള്ള അങ്ങോട്ട് പറയാണ്, ദിലീപിന്റെ അഡ്വക്കേറ്റ് അങ്ങോട്ട് പറയാണ്, ഡെയിലി 6 മണിക്കൂർ വേണമെങ്കിൽ വന്ന് നിന്നോളാം. കോടതി പറഞ്ഞു ഇതാണ് കണ്ടീഷനും അല്ല അല്ല, കോടതി പിന്നീടാണ് കണ്ടീഷൻസ് പറയുന്നത്. ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഡെയിലി 6 മണിക്കൂർ വേണമെങ്കിലും അന്വേഷിക്കാൻ ഞാൻ അങ്ങോട്ട് പോവാം. പിന്നെ എന്ത് ധാർഷ്ട്യമാണ് കാണിക്കുന്നത്? ഒരു അന്വേഷണ ഏജൻസിയോട് പറയാണ് ഫോണ് ഞങ്ങൾ തരില്ല, ഞങ്ങൾ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തോളാം. ഇതൊരു സാധാരണക്കാരൻ ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഈ ഈ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? അപ്പോ അദ്ദേഹം ഞാൻ എന്റെ പരാതിയിൽ പറയുന്നതും ഞാൻ വെളിപ്പെടുത്തിയതെല്ലാം കറക്റ്റ് അല്ലേ? അദ്ദേഹത്തിന്റെ മണി പവർ, അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ്, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം കാണിക്കുന്ന അഭ്യാസങ്ങൾ, നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ അഭ്യാസങ്ങൾ, ഇതൊരു സാധാരണക്കാരൻ്റെ അടുത്ത് ഇത് നടക്കുമായിരുന്നു സാർ? ഇത് ഒരു സാധാരണക്കാരൻ ഇങ്ങനെ കാണിക്കുമോ? ഇത്രയും സെക്ഷനൊക്കെ ഇട്ട് ഒരു കേസ് എടുത്ത ഒരു സാധാരണക്കാരന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? ദിലീപ് അല്ല മറ്റൊരാളാണെങ്കിൽ വളരെ വിഷമം തോന്നുന്നു, വളരെ വിഷമം.